വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ചിന്തയ്ക്കായിട്ട് വായിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 46 മുതൽ ഉള്ള വാക്യങ്ങൾ. അനന്തരം യേശു അവരുമായി ഗെത്സെമന എന്ന തോട്ടത്തിൽ വന്നു. ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദിപുത്രന്മാരെ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്നു. അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ഈ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവീൻ, നാഴികയെടുത്തു, മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽപ്പീൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ തലകളെ ഉണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വചനത്തിന്റെ നാഥനായ ദൈവമേ, തിരുവചനം നിന്റെ വചനമായി ഇനി ഞങ്ങൾക്ക് യാഥാർത്ഥ്യമായി അനുഭവവേദ്യമാകുവാൻ ഏത് ആലോചനയാൽ തിരുവചനം എഴുതിയോ അതേ ആലോചനയും ആത്മാവിൻ്റെ വ്യാപാരവും ഞങ്ങളുടെ ഉള്ളിലും ഇടയിലും പ്രവർത്തിച്ച് തിരുശബ്ദം കേൾക്കുന്നതിനും അറിയുന്നതിനും അനുസരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും അനുധാവനം ചെയ്യുന്നതിനും ഞങ്ങൾക്ക് മുഖാന്തരമാകണമേ. ഈ സന്ധിയിലെ തിരുവചന കേൾവി അതിനെ ഞങ്ങൾക്ക് മുഖാന്തരമായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ അടിയൻ്റെ വായിലെ വാക്കുകളും നിന്റെ മക്കളാകുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലെ ചിന്തകളും നിരൂപണങ്ങളും അങ്ങക്ക് സ്വീകാര്യവും പ്രസാദകരവും ആയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. മാരാവൺ കൺവെൻഷനിൽ സംബന്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ഈ പീഠത്തിൽ നിന്ന് ഇപ്രകാരം പ്രസംഗിക്കുവാനായിട്ട് അതുല്യമായ അവസരം ലഭിച്ചപ്പോൾ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ സംഭവങ്ങൾ കാഴ്ചകളൊക്കെ എൻ്റെ മാരാമൺ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെ എന്നെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്, ചിലതൊക്കെ എന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ചില സാഹചര്യങ്ങളൊക്കെ ഞാൻ ഈ മണൽപ്പുറത്ത് കരഞ്ഞിട്ടുണ്ട്. ഒരു കൺവെൻഷൻ സമയാവിക്കുന്ന ദിവസം ഈ സ്റ്റേജിൽ നിന്ന് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നുള്ള പാട്ട് പാടുന്നു. ഞാനിതിൻ്റെ കിഴക്ക് വടക്കു മാറി അച്ഛനായതിനു ശേഷമുള്ള കാര്യമാണ്. അവിടെ ക്രമപരിപാലനത്തിലുള്ള അച്ഛന്മാരോട് ചേർന്ന് ഞാൻ നിൽക്കുകയാണ്. ഈ പാട്ട് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നുള്ള പാട്ട് പാടുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരെ മാന്യനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടി ഇങ്ങനെ കണ്ണുനീർ ഈ പമ്പ ഒഴുകുന്നത് പോലെ ഒഴുകുകയാണ്. എനിക്കല്പം കൗതുകം തോന്നി, എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് ഉള്ളു നൊന്ത് കരയുന്നത്? ഞാനവിടെയൊക്കെ പതുക്കെ നിന്നിട്ട് ആളുകൾ മാറിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിനെ എനിക്ക് പരിചയമില്ലല്ലോ, സാറ് ആരാണ്, എവിടുത്തുകാരനാണ്, സാർ എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ വിഷമം ഒരു വിലാപം പോലെ കരയുന്നത്? അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല.
എന്നാൽ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാൻ കോഴഞ്ചേരി പള്ളിക്കാരനാണ്, ഞാൻ തിരുവനന്തപുരം മാർ ഇമ്മാനുവേൽസ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, മാരാമണ്ണ ഞങ്ങളുടെ ജീവന്റെ ഭാഗമാണ്, അത് ഞങ്ങളുടെ രക്തത്തിൽ അലഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ഈ സന്ധിയിൽ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ കോഴഞ്ചേരി മാരാമണ്ണുമായി ബന്ധപ്പെട്ടിട്ട ആളുകളാണ്. മാരാമൺ കൺവെൻഷൻ നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്, നിങ്ങൾ മാരാമണിന്റെ മണമുള്ളവരാണ്. എന്നാൽ ഈ മണ്ണിന്റെ മണം നമ്മെ വെറും മാനുഷികരായി, നമ്മെ മൺമയരായി നിലനിർത്തുമ്പോൾ മാരാമണിന്റെ വചനത്തിന്റെ മണം നമ്മെ വിൺമയരാക്കും. അതുകൊണ്ട് മൺമയരായ നമുക്ക് വിൺമയരാകുന്നതിനുള്ള ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള വചനകൂടാരമാണ് ഈ പന്തൽ. പമ്പാനദി അതിനുവേണ്ടി നമ്മളെ ക്ഷണിക്കുകയാണ്, വളരെ വിനയത്തോടുകൂടി. അത് സ്വയം അല്പം ഒതുങ്ങി ഒഴിഞ്ഞ് തൻ്റെ മാറു തുറന്ന് തൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ട് ഇവിടെ ഇരുന്ന് വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളുടെ ഉള്ളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ഈ വചനം ആഴമായി പ്രവേശിക്കട്ടെ. നിങ്ങൾ വചനജീവികളായി തീരൂ എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ വിചാരത്തിൽ രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ടാകാം. ഒന്ന്, വചനം കേട്ട് വചനജീവികളായി ഈ ലോകത്തിൽ ജീവിക്കാം. വി ആർ കോൾഡ് ടു ബി വേർഡി പീപ്പിൾ ഇൻ ദിസ് വേൾഡ്, വചനത്തിൻ്റെ മക്കൾ. അല്ലെങ്കിൽ വചനം നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൽ വന്യജീവികളെ പോലെ നമുക്ക് ജീവിക്കാം. വന്യജീവി എന്ന് പറയുമ്പോൾ വനാന്തരങ്ങളിലുള്ള ഹിംസ്രജീവികൾ മാത്രമല്ലല്ലോ. മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാതെ, ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സാധാരണ മണ്ണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അതിൽ നിന്ന് നമുക്ക് ഉണരുന്നതിന് ഈ പമ്പ നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിൻ്റെ മണം എന്ന് പറഞ്ഞപ്പോൾ, വി ആർ ഓൾ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദ കോസ്മെറ്റിക് സ്മെൽ, ബട്ട് ദ ഗോസ്പെൽ ഈസ് ചലഞ്ചിങ് അസ് ടു മൂവ് ഫ്രം എ കോസ്മെറ്റിക് സ്മെൽ ടു ദ ഗോസ്പെൽ സ്മെൽ. ഈ സുവിശേഷത്തിൻ്റെ മണം നമ്മുടെ തക്സായിലുള്ള പ്രാർത്ഥനകളിൽ ഒന്ന്, കർത്താവെ ഞങ്ങളുടെ ശ്വാസം നിന്റെ വാസന കൊണ്ട് നിറയപ്പെടണമേ. മാരാമണിലെ ദൈവജനമേ, തിരുവചനം കേൾക്കുവാനായിട്ട് സന്നിഹിതരായിരിക്കുന്ന കർത്താവിലെ ഏറ്റവും ബഹുമാനമുള്ള ഈ സഭയുടെ സ്നേഹനിധികളായ ദൈവജനമേ, നമുക്ക് ഒരു പുതിയ സംസ്കാരം, ആ സംസ്കാരം വചന സംസ്കാരമായിരിക്കട്ടെ, അത് സുവിശേഷത്തിൻ്റെ സംസ്കാരമാകണം. അങ്ങനെയുള്ള സുവിശേഷത്തിൻ്റെ സംസ്കാരമുള്ളവരായി വചനത്തിൻ്റെ മണം പേറി പല കാരണങ്ങളാൽ മണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തെ കൂടുതൽ സുഗന്ധമാക്കുവാൻ, കൂടുതൽ പൂർണ്ണതയുള്ളവരാക്കുവാൻ, ഇവിടെ നമ്മുടെ മുമ്പിൽ പുഷ്പിച്ചു നിൽക്കുന്ന ഈ ചെടികളെ പോലെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ പകരുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശം പകരുവാൻ ദൈവമേ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് തിരുവചനം ഈ വർഷത്തേത് കേൾക്കാം. എന്തിനാണ് നമ്മൾ വചനം വായിക്കുന്നതും വചനം പഠിക്കുന്നതും? വളരെ എളുപ്പമായി നമുക്കറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ, വേർഡ് പ്യൂരിഫൈസ്, വേർഡ് ക്ലാരിഫൈസ് ആൻഡ് വേർഡ് ട്രാൻസ്ഫോംസ്. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് വചനത്താൽ ശുദ്ധീകരിക്കപ്പെടണം. വചനം എപ്പോഴും നമ്മളെ പല കാര്യങ്ങളിൽ, അല്ല എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യക്തത നൽകുന്നതാണ്. ഇറ്റ് ക്ലാരിഫൈസ്. വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നമ്മളായിരിക്കുന്നിടത്തു നിന്നും ദൈവിക ദർശനം കൊണ്ട് നമ്മളായിരിക്കേണ്ടിടത്തേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ടി പത്മനാഭൻ്റെ ഒരു കഥയിലെ ചില ചിന്തകൾ പറയുമ്പോൾ ഞാൻ ഈ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദുമ എന്ന ഗ്രാമത്തിൽ ക്ഷയരോഗബാധിതരായ ആളുകളെ ചികിത്സിക്കുന്ന സാനിറ്റോറിയത്തിൽ, അതിൻ്റെ തന്നെ ഐസൊലേറ്റഡ് വാർഡിൽ, ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത, ചുമച്ച് കുരച്ച് കഫം തുപ്പുന്നതായ, ഗന്ധം വമിക്കുന്നതായ സ്ഥലത്ത്, ഡോക്ടേഴ്സ് പോലും എത്തിപ്പെടാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ്. അവിടെ ഒരു കുടുംബം താമസിച്ച് അവരെ പുലർത്തുന്നു, പോറ്റി പുലർത്തുന്നതാണ് കഥയുടെ സാരം. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു, ആ വീട്ടിലെ ഗ്രഹനാഥൻ മാത്രമാണ്
അവിടെ ജോലിയുള്ളയാൾ. എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാ ദിവസവും അവിടെ വന്ന് അവർ ചെയ്യേണ്ട ജോലികളിൽ കവിഞ്ഞ് അവർക്ക് ഭക്ഷണം വെക്കുക, അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക, പാത്രങ്ങൾ കഴുകുക ചെയ്യും. അവരുടെ മക്കൾ ഈ ക്ഷയരോഗികൾക്ക് പത്രം വായിച്ചു കൊടുക്കും. അങ്ങനെ വളരെ വൈകിയാണ് അവർ കിടക്കാൻ പോകുന്നത്. അങ്ങനെ വളരെ വൈകി വീട്ടിൽ ചെല്ലുന്ന അവർ പിന്നെയും അതിലിവിടെ സഞ്ചരിക്കുന്ന ആളുകൾ ആ വീടിൻ്റെ ചെറിയ കതകിൻ്റെ ഇടയിലൂടി അരണ്ട വെളിച്ചം കാണുമ്പോൾ കഥാകാരൻ പറയുകയാണ്, കഥാകൃത്ത് പറയുകയാണ്, അയാൾ ബൈബിൾ വായിക്കുകയായിരിക്കും. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, ദൈവത്തിൻ്റെ ജനമേ, ബൈബിൾ വായിക്കുന്നവർക്ക് ഇതല്ലാതെ മറ്റൊന്ന് ചെയ്യുവാൻ അനുവാദമില്ല. അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യുവാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ഈ വലിയ രൂപാന്തരപ്പെടുത്തുന്ന ദർശനം നമുക്ക് കൂടുതൽ ശക്തി പകരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ പ്രാവശ്യവും നമുക്ക് വചന പാരായണം നടത്താം. നമ്മളിവിടെ വായിച്ചു കേട്ട ഈ വേദഭാഗം നമ്മൾ ഈ വർഷത്തെ ഇവിടുത്തെ പ്രധാന പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അനന്തരം യേശു അവരുമായി ഗെത്സെമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. വേദപുസ്തകത്തിൻ്റെ ചരിത്രം എൻ്റെ അഭിപ്രായത്തിൽ മൂന്ന് തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അത് ഒന്ന് ഗാർഡൻ ഓഫ് ഈഡൻ, ഏദൻ തോട്ടം. രണ്ട് ഗാർഡൻ ഓഫ് ഗെത്സെമന, ഗെത്സെമന തോട്ടം. മൂന്ന് ദ ഹെവൻലി ഗാർഡൻ. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അവസാന അധ്യായം വെളിപാട് പുസ്തകം 22 അധ്യായം 1 വായിക്കുമ്പോൾ ആ സ്വർഗീയ ഉദ്യാനത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നു. ഗാർഡൻ ഓഫ് ഈഡൻ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ദൈവമെല്ലാം നല്ലതായിട്ട് സൃഷ്ടിച്ച് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ അവിടെ ആക്കിയിട്ട് അവൻ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനായിട്ട് പറഞ്ഞു. എന്നിട്ട് അവനോട് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, ബാക്കി നിങ്ങൾക്ക് അനുഭവിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നു, അവർ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയാണ്. എന്ത് തിന്നരുത് എന്ന് പറഞ്ഞത്? തിന്നുവാനായിട്ടുള്ള അവരുടെ ആകാംക്ഷയും ആവേശവും ആഗ്രഹവും അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് അവരെ എത്തിക്കുകയാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഫലം തിന്നതുകൊണ്ട് ഒരിക്കൽ പോലും ആദവും ഹവ്വായും ദൈവമില്ല എന്ന് പറഞ്ഞില്ല. ഈ ഫലം തിന്നതുകൊണ്ട് അവർ ദൈവത്തെ നിഷേധിക്കുകയോ അവർ നിരീശ്വരവാദികളാകുകയോ ചെയ്തില്ല. വാട്ട് ദേ ഹാവ് ഡൺ ഈസ് സിംപ്ലി ദേ ഡിസ്മിസ്ഡ് ഗോഡ് ഫ്രം ദ സെന്റർ ടു ദ പെരിഫറി. അവർ ദൈവത്തെ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ പരിസരങ്ങളിലേക്ക്, അതിൽ സെന്ററിൽ നിന്ന് മധ്യത്തിൽ നിന്ന് അതിരുകളിലേക്ക് അരികുകളിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, നമുക്ക് ആർക്കും സംശയമില്ല, വെദർ ഗോഡ് ഈസ് ലിവിങ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും പറയുന്നു ദൈവത്തിൽ നമുക്ക് വിശ്വാസമാണ്, ദൈവവചനത്തിൽ നമുക്ക് വിശ്വാസമാണ്, ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമുക്ക് സംശയം വേണ്ട. ഗോഡ് ഈസ് വെരി മച്ച് പ്രസന്റ് ഇൻ അവർ ലൈഫ്. എന്നാൽ ഈ സന്ധിയിൽ നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, വേർ ഈസ് ഗോഡ് ഇൻ മൈ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണ്? വെദർ ഗോഡ് ഈസ് അറ്റ് ദ സെന്റർ ഓർ അറ്റ് ദ പെരിഫറി? ഇവിടെ മുമ്പിലിരിക്കുന്ന ആളുകൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുക, വേർ ഈസ് ഗോഡ്? ക്യാൻ യു സേ ദാറ്റ് ഗോഡ് ഈസ് അറ്റ് ദ സെന്റർ, ദ ഡിസൈസീവ് ഫാക്ടർ, ദ ന്യൂക്ലിയസ്, ദ ഫാക്ടർ വിച്ച് ഗൈഡ്സ് യുവർ ലൈഫ്? ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലാണ് അല്ല എന്നുള്ളതാണ് ഏദൻ തോട്ടത്തിൻ്റെ പ്രശ്നം. ദേ പുഷ്ഡ് ഗോഡ് ഫ്രം ദ സെന്റർ ടു ദ പെരിഫറി. എന്നിട്ട് പറഞ്ഞു, നോട്ട് യുവർ വിൽ, മൈ വിൽ, അവർ വിൽ ബി ഡൺ. ഞങ്ങളുടെ ഇഷ്ടം സാധിക്കണം, ഞങ്ങളുടെ താല്പര്യങ്ങൾ സാധിക്കണം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. വലിയമെത്രാപ്പോലീസ നിരന്തരമായി ഈ ഭാഗങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ പറയുന്നത്, ഫലം തിന്നുന്നത് പാപമല്ല. എത്രയോ ദിവസമാണ് നമ്മൾ സാധാരണ എപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത്, ഒരു ദിവസം ഒരു ഫലം തിന്നാൽ ഡോക്ടറെ അകറ്റി നിർത്താം. എ ഫ്രൂട്ട് എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ. അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് റോങ് ഇൻ ഹാവിങ് ഫ്രൂട്ട്, ബട്ട് ഇറ്റ് വാസ് എ നോൺ സാക്രമെന്റൽ ഫുഡ് ഓർ എ ഫ്രൂട്ട് ഇൻ എ സാക്രമെന്റൽ വേൾഡ്. ഈ ഭക്ഷണം കഴിക്കുന്നതായ സമയത്ത്
അവർക്ക് ദൈവമേ ഈ ഭക്ഷണം തന്നത് നന്ദി, ഈ കഴിക്കുന്ന സാധനത്തിന് നന്ദി എന്ന് പറയാൻ സാധിക്കുകയില്ല. മദ്യപാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ മദ്യശാലയിൽ ഇരുന്നു കൊണ്ട് മദ്യം കുടിക്കുന്ന ഒരു മാർത്തോമാക്കാരൻ താങ്ക് യു ലോഡ് ഫോർ ദി ലിക്വർ എന്ന് പറയുന്നതിന് അവൻ ഒരിക്കലും സാധിക്കാത്തത് കൊണ്ട് ഇറ്റ് ഈസ് എ നോൺ സാക്രമെന്റൽ ഡ്രിങ്ക് ഇൻ എ സാക്രമെന്റൽ വേൾഡ്. നമ്മൾ ഈ രീതിയിൽ നോക്കിയാൽ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, നമുക്ക് പലതും സാക്രമെന്റൽ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൂദാശപരമായി ജീവിക്കുവാൻ, കൂദാശയുടെ കൂദാശയായ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തെ മാറ്റി നമ്മുടെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ സ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് മൈ വിൽ ബി ഡൺ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ നിന്നാണ് നമ്മൾ ഗെത്സെമന തോട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഗെത്സെമന തോട്ടത്തിൽ യേശു നെടുമ്പാട് വീടുകയാണ്. ഗെത്സെമന തോട്ടത്തെക്കുറിച്ച് ഈ സന്ധിയിൽ എനിക്ക് നമുക്കൊരുമിച്ച് ആലോചിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്, ഗെത്സെമന എന്ന് പറയുന്നത് എങ്ങോ ദൂരെയുള്ള ഒരു സ്ഥലം എന്നുള്ളതിനേക്കാൾ ഗെത്സെമന എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഇറ്റ് ഈസ് എ നെസസിറ്റി ആൻഡ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഇൻ അവർ ലൈഫ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമുള്ളതും ഒരുപക്ഷെ അനിവാര്യമായതുമായ ഒന്നാണ് ഗെത്സെമന എന്ന് പറയുന്നത്. ഗെത്സെമന എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ക്രഷ്ഡ് ഒലീവ്സ്, ചക്കിലിട്ട് ആട്ടിപ്പിഴിഞ്ഞ ഒലിവെണ്ണ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആട്ടിയ ഈ എണ്ണ ആ എണ്ണയായി തീരുന്നതിന് എത്രയോ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. വല്ലാതെ നമ്മെ ഉലയ്ക്കുന്നതായ സ്ഥലത്തിൻ്റെ പേരാണ് ഗെത്സെമന എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉത്തരങ്ങൾ കിട്ടാതെ ദൈവത്താൽ പോലും നിഷേധിക്കപ്പെടുന്ന ഭയാനകമായ സ്ഥിതിവിശേഷമാണ് ഗെത്സെമനയിലുള്ളത്. നാം ആശ്രയിക്കുന്ന ആശ്രയത്തിൻ്റെ നങ്കൂരങ്ങൾ പൊട്ടിത്തകർന്നു പോകുന്ന, നിരാശപ്പെടുത്തുന്ന, ഭയത്തിൻ്റെതായ അന്ധകാരത്തിൻ്റെതായ സ്ഥലമായി നമുക്ക് ഗെത്സെമനയെ കാണാം. എന്നാൽ അതിനു അപ്പുറമായി അതിനോടൊപ്പം പർവ്വത സമാനമായ ദൈവത്തിൻ്റെ നുഖത്തിൻ കീഴ് ഞെരിഞ്ഞ് അമർന്ന് ദൈവിക പ്രഭയിലേക്ക് പ്രവേശിക്കുന്നതായ പ്രകാശത്തിൻ്റെ ഗോപുരസ്ഥലമായിട്ടും നമുക്ക് ഇത് കാണാം. എന്നാൽ ഈ പിഴിഞ്ഞെടുത്ത ചക്കിലിട്ടാട്ടി പിഴിഞ്ഞ് എടുത്തതായ ഈ ഓയിലാണ് നമ്മളെ സൗഖ്യമാക്കുന്ന ഒലിവ് ഓയിൽ. ഇറ്റ് ഹീൽസ്, ഇറ്റ് ഇല്യൂമിനേറ്റ്സ് ആൻഡ് ഇറ്റ് നറിഷസ്. നമ്മളെ സൗഖ്യമാക്കുന്നു. ഒലിവെണ്ണ നല്ല പ്രകാശം വിളക്കുകളിലൂടെ നമുക്ക് നൽകുന്നു. അത് നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നതാണ്. ഈ ഗെത്സെമന നമുക്ക് ഭയം എന്ന് തോന്നിയാലും ഈ ഒലിവ് ഓയിൽ വെളിയിൽ വരുന്നതിന് ഇത് ആവശ്യമായിട്ടുള്ളതാണ്. യേശു തമ്പുരാൻ ഗെത്സെമന തോട്ടത്തിൽ നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുന്നതിലൂടെ, എൻ്റെ വിചാരം യേശു ക്രിസ്തു വെറുതെ അങ്ങ് വീണു പ്രാർത്ഥിച്ചു എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ആലങ്കാരികമായി കാണുവാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. അത് ഈ മണ്ണുമായി തന്നെ ബന്ധിക്കുന്ന ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് എന്നേക്കുമായി വിട പറയുന്നതിനുള്ള യേശുവിൻ്റെ ഒരു സാഷ്ടാംഗ പ്രണാമമാണ്. ഈ മണ്ണിലേക്ക് തന്നെ ആഴ്ത്തുന്നതായ ഈ മണ്ണിൻ്റെ മണവുമായി ബന്ധപ്പെട്ട് നിൽക്കുവാനുള്ള ജഡത്തിൻ്റെതായ താല്പര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ ജഡവും ആത്മാവും തമ്മിലുള്ള ആഴമായ നിരന്തരമായ വേദനാജനകമായ ഒരു സംഘടനത്തിൻ്റെ സ്ഥലമാണ് ഗെത്സെമന എന്ന് പറയുന്നത്. എല്ലാ പ്രലോഭനങ്ങളോടും വിട പറയുന്നതിന് യേശു ഇവിടെ താല്പര്യപ്പെടുകയാണ്. അങ്ങനെ ഈ ഇത് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ലോ ഓഫ് ഗ്രേസ് ആൻഡ് ലോ ഓഫ് ഗ്രാവിറ്റി, ഇത് തമ്മിലുള്ള ഈ സംഘർഷത്തിൽ യേശു ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഇത് നിരന്തരമായി നമുക്ക് ആദ്യ ചാപ്റ്ററുകൾ മുതൽ കാണാവുന്നതാണ്. ആത്മാവിൻ്റെ മേലുള്ള വിജയം അവൻ പ്രാപിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് യേശു പറയുന്നത് നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. മാർത്തോമാ സഭയുടെ അംഗങ്ങളായ നമുക്ക് ഈ സംവത്സരത്തിലെ കൺവെൻഷനിലൂടെ പ്രഖ്യാപിക്കേണ്ടതായ പ്രഖ്യാപനം എന്താണ്? നോ മോർ മൈ വിൽ ബട്ട് ഗോഡ്സ് വിൽ ബി ഡൺ ഇൻ മൈ ലൈഫ്, ഇൻ മൈ പാരിഷ്, ഇൻ മൈ ഫാമിലി ആൻഡ് ഇൻ ദ വേൾഡ്. അപ്പോൾ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്കുള്ള ഈ ഒരു പിഴിഞ്ഞെടുക്കൽ, ഈ ഒരു രൂപാന്തരപ്പെടൽ, ഇത് പൗരസ്ത്യ സഭയുടെ അംഗങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തിയോസിസ് എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ദൈവീകരണം എന്ന് പറയുന്നു. ദൈവകരങ്ങളിലുള്ള സമ്പൂർണമായ സമർപ്പണത്തിലൂടെ യേശു തമ്പുരാൻ തൻ്റെ പിതാവിനെ വിളിക്കുന്നത് അബ്ബാ പിതാവേ, മൈ ഡിയർ ഫാദർ, ഇത് പറയുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ദർശനത്തിലാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും തന്റെ കണ്ണിലൂടെ ലോകത്തെ കാണുന്നതിന് പകരം ദൈവത്തിന്റെ കണ്ണിലൂടെ ലോകത്തെ കാണുവാനായിട്ട് നമുക്കിടയാകുകയാണ്. എന്ന് മാത്രമല്ല, ആത്യന്തികമായ ദൈവിക പദ്ധതിയുടെ വെളിച്ചത്തിൽ, ഈ ആത്യന്തികതയുടെ വെളിച്ചത്തിൽ ഇന്നിനെ കാണാനായിട്ട്, സീയിങ് ആൻഡ് വ്യൂയിങ് ഇവാലുവേറ്റിംഗ് തിങ്സ് ഇൻ ദി ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി, ഇറ്റേണിറ്റിയുടെ വെളിച്ചത്തിൽ ഇമ്മീഡിയറ്റിനെ കാണാനായിട്ട് ഉള്ള ഒരു ഉൾവിളിയാണ്, ഒരു സംഘർഷമാണ് ഇത്. എന്നാൽ ഈ കണ്ടെത്തൽ, ഈ കാഴ്ച രക്ഷിക്കുന്ന കാഴ്ചയാണ്, ഇത് അത്ഭുതത്തിന്റെ കാഴ്ചയാണ്. ഈ അത്ഭുതത്തിന്റെ കാഴ്ച കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുദിനം അനുഭവിക്കുന്നതായ, കാണുന്നതായ, നമ്മൾ കേൾക്കുന്നതായ പല കാര്യങ്ങളും നമുക്ക് ദൈവികമായി കാണുവാനായിട്ട് സാധിക്കും. ഒരു മാസത്തിന് മുമ്പ് മുംബൈ ഭദ്രാസനത്തിന്റെ ഒരു സെന്ററാണ് പൂന സെന്റർ. പൂന സെന്ററിന്റെ കൺവെൻഷൻ നടക്കുകയാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ, വ്യാഴവും വെള്ളിയും ഞാൻ ആ സ്ഥലത്തുണ്ട്. ശനിയും ഞായറും പൗലോസ് ശ്ലീഹോസിനെ ആ കൺവെൻഷൻ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ വെള്ളിയാഴ്ച കൺവെൻഷനിൽ സംബന്ധിക്കുക, അവിടെ ഇരിക്കുകയാണ്. വിശ്രാന്തവാടിയിലെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ഫിലിപ്പോസ് എന്ന് പറയുന്ന പ്രായമുള്ള ആങ്കിൾ, അദ്ദേഹവും ഭാര്യയും കൂടെ ആ പള്ളിയിൽ നിന്ന് വന്ന ആളുകളുടെ, ഞാൻ അവിടെ ഒരു മാസം വികാരിയായിരുന്ന സ്ഥലമാണ്. അവർ വളരെ പരിചയമുള്ളവരാണ്. അവർ വന്നിട്ട് വർത്തമാനം പറഞ്ഞ്, കുശലം പറഞ്ഞ് വീട്ടിലേക്ക്, അവർ കൺവെൻഷൻ പന്തലിലേക്ക് പ്രവേശിച്ചു. കൺവെൻഷൻ കഴിഞ്ഞു ഏതാണ്ട് ഒരു 9 മണിയായി കാണും. അവർ മടങ്ങിപ്പോവുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ കരയ്ക്കോട്ട് കിടക്കുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അവർ രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിരുന്ന കാറ് ബോംബെ പൂന റൂട്ടിൽ പള്ളിയിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ട്രക്ക് ഇടിച്ച് ഈ ആന്റി ആ തൽക്ഷണം മരണമടഞ്ഞു. മരണവാർത്ത ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് അറിഞ്ഞതെങ്കിലും ആശുപത്രിയിലാണ് പ്രഖ്യാപിച്ചത്. അന്ന് കാണാനെത്തില്ല. ഹസ്ബൻഡ് ഈ ഫിലിപ്പോ സാറ് അബോധാവസ്ഥയിൽ ICU അഡ്മിറ്റ് ചെയ്തു. ബാക്കിയുള്ള എല്ലാവരും വളരെയധികം അപകട ശരീര പീഡന ക്ലേശങ്ങളുണ്ടായി, മുറിപാടുകളുണ്ടായി, ഒടിവുകളുണ്ടായി. ശവസംസ്കാരം നീളാനായിട്ടുള്ള കാരണം ഈ അങ്കിള് ഒന്ന് ബോധം വന്നിട്ട് മരിച്ച തന്റെ ഭാര്യയെ കണ്ട് ശവസംസ്കാരത്തിന് ബോഡി കൊണ്ടുപോകാനായിട്ട് വെയിറ്റ് ചെയ്തു. അതവിടുത്തെ അച്ഛൻ നിർബന്ധിച്ച് അവരത് മനസ്സിലാക്കി. ആ ശവസംസ്കാരത്തിൽ ഞാനും പോയി സംബന്ധിച്ചു. ഫീലക്സിനോ സിരിമേനിയും പൗലോസ് സിരിമേനിയും അതിന് മുമ്പ് ആ വീടുകൾ സന്ദർശിച്ചു. പള്ളിയിൽ പറഞ്ഞ പ്രസംഗങ്ങളെല്ലാം ഞാൻ ശ്രദ്ധയോട് കേട്ടു. വികാരിയത്തിൽ പറഞ്ഞു, ദി മോസ്റ്റ് വാണ്ടഡ് ഫാമിലി ഇൻ അവർ ചർച്ച്. കഴിഞ്ഞ പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ പോലും ഈ ആൻറ്റിയും അങ്കിളും അവസാന സമയം വരെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകി തുടച്ച് അടുക്കി വെച്ചതിന് ശേഷമാണ് പോയത്. 50 വർഷത്തെ വിവാഹ വാർഷികം കഴിഞ്ഞത്, അവരുടെ വാർഷികം ആഘോഷിച്ചത് വളരെ അടുത്ത സമയങ്ങളിലാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ICU കിടക്കുന്ന ഈ അങ്കിളിനെ ഞാൻ കാണാൻ ചെന്നപ്പോൾ ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുകയാണ്. ഓക്സിജൻ മാസ്ക് മാറ്റി വിങ്ങി കരഞ്ഞ് എന്നോട് പറഞ്ഞു, തിരുമേനി, 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തെരഞ്ഞെടുത്തതല്ല എൻ്റെ ഭാര്യയെ. ദൈവത്തിൻ്റെ വലിയ ദൈവിക പദ്ധതിയിൽ അവൻ എനിക്ക് ദാനമായി നൽകിയതാണ്. ഇപ്പോൾ തിരിച്ചു വിളിച്ചു, എനിക്ക് സഹിക്കാവുന്നതിലേറെ ദുഃഖവും വേദനയുമുണ്ട്, എങ്കിലും എനിക്ക് നിരാശയില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവം നടത്തുന്നു. രണ്ടാമതെന്നോട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകുന്നയാളാണ്, പ്രാർത്ഥിക്കുന്നയാളാണ്, പ്രാർത്ഥനാക്കൂട്ടങ്ങളിൽ ക്രമമായി സംബന്ധിക്കുന്നയാളാണെങ്കിലും വിശ്വാസ സമൂഹത്തിൻ്റെ ഈ കരുത്ത് ഞാൻ ഇന്നും കൂടുതൽ മനസ്സിലാക്കുന്നു. പ്രത്യാശാ ജീവിതത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഈ ഫെലോഷിപ്പിൻ്റെയും പള്ളിയുടെയും ഒക്കെ അർത്ഥം എനിക്ക് മനസ്സിലായിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞു, തിരുമേനി, മഹത്വ പ്രത്യക്ഷതയിൽ ഞാൻ എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് കാണും. ഈ പ്രത്യാശ എവിടെ നിന്നാണ് വരുന്നത്? നിരാശ മാത്രം സാധ്യമായിരിക്കുന്ന സ്ഥലം, പിറുപിറുക്കാനും ദൈവത്തോട് മലടിക്കാനും മാത്രം ഇടയുള്ള സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം കാണാൻ തക്കവണ്ണം ഇങ്ങനെ അവർക്ക് പറയാനായിട്ട് ഇടയാകുന്നതിൻ്റെ കാരണം ഞാൻ വിചാരിക്കുന്നു, ആത്യന്തികമായ ദൈവിക പദ്ധതിയുടെ വെളിച്ചത്തിൽ ഇന്ന് എൻ്റെ ജീവിതത്തെ കാണാൻ ശ്രമിച്ചതുകൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്താണ്? നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി അത് വലിയ ഭക്തി പ്രകടനങ്ങളെക്കുറിച്ചുള്ള വിഷയമല്ല, മറിച്ച് ഇന്നിൻ്റെ വെളിച്ചത്തിൽ, നൈമിഷികതയുടെ വെളിച്ചത്തിൽ, ഈ കാലത്തിൻ്റെ മാത്രം വെളിച്ചത്തിൽ ആത്യന്തികമായതിനെ കാണുകയാണ്. ആത്യന്തികമായ ദൈവിക പദ്ധതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ ജീവിതത്തെ കാണുകയാണ്. അങ്ങനെ നമ്മൾ കാണുമ്പോഴാണ് ഈ വലിയ വേദനകളുടെ നടുവിൽ നിരാശ വരാവുന്ന സ്ഥാനത്ത് പ്രത്യാശയുടെ കിരണങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പായി ഇതുപോലെ ഒരു അനുഭവം ഞാൻ ബാങ്കിൻ്റെ കോൺഫറൻസ് സംബന്ധിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ രാത്രിയിൽ
അവിടെ സാക്ഷ്യം പറയുവാനായിട്ട് എഴുന്നേറ്റ കുട്ടികളിൽ ഒന്ന് മഞ്ജു എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. ആ കുട്ടി ഛത്തീസ്ഗഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവളവിടെ MCA പാസ്സായി ഇവിടെ ബാംഗ്ലൂരിൽ ജോലിക്ക് വന്നിരിക്കുകയാണ്. അവൾക്ക് നല്ലൊരു ജോലി കിട്ടി. എന്നാൽ അവൾക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ തോന്നിയപ്പോൾ മടങ്ങി നാട്ടിൽ ചെന്നു അവളെ ഡോക്ടേഴ്സ് നോക്കിയപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു സുഷിരം കണ്ടെത്തി. സെക്കൻഡ് ഒപ്പീനിയൻ വെല്ലൂരിൽ ചെന്നപ്പോൾ അവരത് കൺഫേം ചെയ്തു. അടിയന്തരമായ ശസ്ത്രക്രിയ ആവശ്യമാണ്. വളരെ പേടിയാണ് കൊച്ചുകുട്ടി, വളരെ വേദന സാധ്യതയുള്ളതാണ്. അവൾ നമ്മുടെ ഗൈഡൻസ് സെന്ററിൽ താമസിക്കുകയാണ്. അവിടെ താമസിച്ചതിൽ ഒരു അമ്മ, അവളുടെ മകളും മാരകമായ അസുഖത്തിന് വിധേയായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ അമ്മ പറഞ്ഞു, മോളെ നാളെ അല്ലേ നിന്റെ ഓപ്പറേഷൻ, വിഷമിക്കരുത്. നീ അനസ്തേഷ്യയ്ക്കും ഓപ്പറേഷന്റെ സമയത്തൊക്കെ കിടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നത് നീ ധ്യാനിച്ചു കൊള്ളണം. അവൾക്കത് പൂർണ്ണമായി മനസ്സിലായില്ല. ആ കുട്ടി പറഞ്ഞു, ഞാൻ ഒന്ന് ചുമച്ചാൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയാണ്. എൻ്റെ അനസ്തേഷ്യയുടെ ഈ ശക്തി കുറഞ്ഞപ്പോൾ എനിക്ക് അസഹനീയമായ വേദനയാണ്. അപ്പോൾ ഞാൻ ഈ അമ്മ പറഞ്ഞത് ഓർത്തു, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കണമെന്ന്. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് അവൾ പറഞ്ഞു, എനിക്ക് അനസ്തേഷ്യ കിട്ടിയല്ലോ, ആ പ്രധാന സമയത്തൊക്കെ എനിക്ക് വേദന അനുഭവിച്ചില്ല, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അവൻ അനസ്തേഷ്യ കിട്ടാതെയാണല്ലോ മരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ആ കുട്ടി പറഞ്ഞ കാര്യമാണ്, അവൾ പറഞ്ഞു, എൻ്റെ വേദനയ്ക്ക് ഒരു പരിഹാരം വരുന്നത് പോലെ തോന്നി. നമുക്കറിയാം അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് വേദന അത് അപ്പാടെയൊന്നും പോകുകയില്ല. എന്നാൽ തൻ്റെ വേദനയെ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ വേദനയുമായി കലർത്തിയപ്പോൾ തൻ്റെ വേദനകളെ ചെറുതായി കാണാനായിട്ട് കഴിയുന്ന ഈ കാഴ്ച സാധിക്കുന്നത് അൾട്ടിമേറ്റായിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ, ക്രൂശിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് കാര്യങ്ങൾ കാണാനായിട്ട് നമുക്കിടയാകുന്നതാണ്. ഇതിനോട് ചേർന്ന് നമ്മൾ പറയട്ടെ, യേശു ക്രിസ്തു ഗെത്സെമന തോട്ടത്തിൽ വല്ലാതെ ഉലയുകയാണ്. അവൻ്റെ അതിദുഃഖിതനായിരിക്കുന്നു, വളരെയധികം പ്രാണവേദനയിലും ഭയത്തിലുമായിരിക്കുന്നു. യേശു ദുഃഖിച്ചും വിലപിച്ചും ഉറങ്ങാൻ പാടില്ലാതെ ഉണർന്നിരിക്കുകയാണ്. എന്നാൽ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ഇതിന് സമാനമായ മറ്റൊരു സുന്ദരമായ കാഴ്ച വേദപുസ്തകത്തിലുണ്ട്, അത് പുതിയ നിയമത്തിലുണ്ട്. അത് യേശുവും ശിഷ്യന്മാരും തമ്മിൽ ഈ ഗലീലക്കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. അവിടെ യേശു ഉറങ്ങുകയാണ്, ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്, അയ്യോ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. രണ്ടും സമാനമായ വിഷയങ്ങളാണ്, ഒരാൾ ഉറങ്ങുന്നു, മറ്റേയാൾ നിലവിളിക്കുന്നു. ഇവിടെയും യേശു ഉണർന്നിരിക്കുന്നു, മറ്റേയാൾ ഉറങ്ങുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഇത് മനസ്സിലാക്കുന്നതിന് ഒരുപാട് ദൈവശാസ്ത്ര ചിന്തകളൊക്കെ കാണാം. എന്നാൽ ഒരു സാമാന്യ ചിന്തയനുസരിച്ച് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പോകേണ്ട കാര്യമില്ല. ആ കാര്യം ഇതാണ്, ഈ രണ്ടു ഭാഗങ്ങളിലും ഈ ശിഷ്യന്മാർ അവരൊരിടത്ത് ഉറങ്ങിയതും ഒരിടത്ത് കരഞ്ഞതുമെല്ലാം അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഉറക്കം വേണം, അവരുടെ ശരീരത്തിന് ദുഃഖമുണ്ടാകരുത്, അവർക്ക് യാതൊന്നും സംഭവിക്കരുത്, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്കെന്നാ വിചാരമില്ലയോ. എന്നാൽ യേശു തമ്പുരാൻ ഇവിടെ കരയുന്നത്, വിലപിക്കുന്നത്, തൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് എന്തിനാണ്? അത് തൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾക്ക് വേണ്ടിയല്ല, ലോകം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ദുഃഖമാണ്. ഈ കാലഘട്ടത്തിൻ്റെ അപജയം എന്താണ്? ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? എന്താണ് നമ്മുടെ മുമ്പിൽ വരേണ്ടതായ ധർമ്മസങ്കടം? അത് ദൈവത്തെ നഷ്ടപ്പെടുന്നതിൽ നമുക്ക് ഒന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തെ നഷ്ടപ്പെടുന്ന ആധുനിക തലമുറയെക്കുറിച്ച് വിലപിക്കേണ്ടുന്ന കാര്യമാണ്. 1985 മാരാമൺ കൺവെൻഷനിൽ സന്ദേശങ്ങൾ ഇറങ്ങുമ്പോൾ സക്രിയാസ്തിനിമേനിയുടെ പ്രസംഗം ഒരു പ്രാവശ്യത്തത് ഈ ഉൽപ്പത്തി 28 എൻ്റെ സുഹൃത്തായ ഞങ്ങളുടെ സഹപാഠിയായ ഉമ്മൻ വർക്കിയച്ചൻ അന്ന് ഈ സന്ദേശത്തിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹം അതിന് കൊടുത്ത ക്യാപ്ഷൻ, ആന്തരിക ദർശനം നഷ്ടപ്പെട്ട ആധുനിക മനുഷ്യന്റെ പ്രയാണം എങ്ങോട്ട്. ഇത് 1985 ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമാണ്. 2012 മാരാമണിലും നമുക്കത് ആവർത്തിക്കേണ്ടി വരുന്നെങ്കിൽ അത് മാരാമൺ കൺവെൻഷന്റെ ഒരു പരാജയമാണോ അതോ നമ്മൾ പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണോ എന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നഷ്ടപ്പെട്ടു പോകുന്നതിൽ വിലപിക്കാത്തതായിട്ടുള്ള സമൂഹം, ദൈവം നഷ്ടപ്പെട്ടു പോകുന്നതിൽ വിലപിക്കാത്തതായ സഭ, നമ്മൾ പ്രോജക്റ്റുകളും പ്രോഗ്രാമും വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ പീപ്പിൾ നഷ്ടപ്പെടുന്നതിൽ സങ്കടമില്ലാത്തതായ ഒരു കാലഘട്ടമാണെങ്കിൽ സഭ അപകടകരമായ ഒരു ദിശയിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയുള്ള ഒരു അപകടത്തിലേക്ക് നീങ്ങുകയാണ്.
അതുകൊണ്ട് ദൈവം നഷ്ടപ്പെട്ടു പോകുന്നതിലൂടെ എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിയാനും തിരിച്ചറിയുവാനുമുള്ള അറിവാണ് വചനം നമുക്ക് നൽകുന്നത്. സൂഫി കഥകളിൽ, സുന്ദരമായ കഥകളിൽ ഒന്നിതാണല്ലോ. ഒരു സൂഫി അധ്യാപകൻ തൻ്റെ ക്ലാസ്സിൽ കുഞ്ഞുങ്ങളോട് ഭാവനാസംബന്ധമായ ഒരു ചിത്രം വരയ്ക്കാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ ആവശ്യപ്പെട്ടു. ഈ സൂഫി മിസ്റ്റിക്ക് ആയ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ആയുസ്സിൽ സങ്കല്പിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടേതായ ഉത്തരങ്ങൾ പറഞ്ഞു. അത് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരുടെ ബുദ്ധിയിൽ വരുന്നതായ കുഞ്ഞ്, സിംഹത്തെ കാണുന്നതാണ് ഏറ്റവും പേടി, രാത്രി പേടിയാണ്, അല്ലെങ്കിൽ ശത്രുക്കൾ വരുന്നത് പേടിയാണ്, രാത്രിയിൽ കള്ളൻ വരുമോ, ഇങ്ങനെയുള്ളതാണ്. എങ്കിൽ ഒടുവില്ലായിട്ട് ഒരു കൊച്ചു കുഞ്ഞ് അവൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അവനോട് ഈ അധ്യാപകൻ ചോദിച്ചു, നിനക്കൊന്നും പറയാനില്ലേ? ഇത് പറയും അവൻ പൊട്ടിക്കരയുകയാണ്. അധ്യാപകൻ ചോദിച്ചു, എന്നാ നീ കരയുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഇമാജിനേഷനൊന്നും ഇല്ല, എനിക്ക് ഒരു സങ്കട കഥയാണ് പറയാനുള്ളത്. കഴിഞ്ഞയാഴ്ച ഞാനും എൻ്റെ പിതാവും കൂടി ഇവിടെ ഈ ഉത്സവ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അവിടെ വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. ഈ മൃഗശാലകളിൽ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കാനുണ്ട്. തീയങ്ങൾ ഉണ്ട്. ഒരുപാട് പാമ്പാട്ടികൾ പാമ്പിനെ കളിപ്പിക്കുന്നു. ഇതൊക്കെ പേടി വരുത്തുന്നതായ, അപകടമുള്ള, വിഷമിപ്പിക്കുന്നതായ സ്ഥലങ്ങളാണ്. അത് ഞാൻ കണ്ടിങ്ങനെ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഒരു എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ടുപോവുകയാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് എവിടെ ഒരു സ്ഥിതിയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ അറിയാതെ എൻ്റെ പിതാവിൻ്റെ കരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവൻ വീങ്ങിക്കരയുകയാണ്. ഇനി ഒരു കാഴ്ചകളും അവനെ പ്രസാദിപ്പിക്കുന്നില്ല. ഇനി ഒരു കാഴ്ചകളും അവന് സന്തോഷം നൽകുന്നില്ല. ഇനിയെല്ലാം ഭയമാണ്, ഇനിയെല്ലാം ദുഃഖമാണ് ഉള്ളത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത് നമ്മുടെയൊക്കെ ഒരു ചിത്രമല്ലേ? ദൈവത്തിൻ്റെ കരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതിൽ വിലപിക്കാതിരിക്കുകയും മറ്റ് കരങ്ങളാണ് ശാശ്വത കരങ്ങളെന്ന് ധരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടുന്ന കാലമല്ലേ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ശിഷ്യന്മാരോട് ഈ യേശു പറയുകയാണ്, നിങ്ങൾ ഈ രീതിയിൽ ഞാൻ കരഞ്ഞതുപോലെ കരയുവാനായിട്ട് കണ്ടെത്താനായിട്ട് നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കണം. സമയം പോകുന്നത് കൊണ്ട് ഞാൻ മുമ്പോട്ട് നീങ്ങട്ടെ. ഇങ്ങനെ ഈ ഗെത്സെമനെയുടെ ഈ ദർശനത്തിൽ മുമ്പോട്ട് നീങ്ങുമ്പോൾ യേശു ക്രിസ്തു എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ മൂന്ന് ശിഷ്യന്മാർ. അവര് പത്രോസും യാക്കോവും യോഹന്നാനുമാണ്. നമുക്കെല്ലാം അറിയാം ഈ മൂന്ന് ശിഷ്യന്മാരെയാണ് യേശു ആദ്യമായി തൻ്റെ ശിഷ്യന്മാരായി വിളിച്ചത്. ആദ്യത്തെ മൂന്ന് പ്രിയ മക്കളാണ് അവർ. അവരാണ് മറുരൂപ മലയിൽ യേശു കർത്താവിനോട് കൂടെ ഇരുന്നത്. യേശു ക്രിസ്തുവിനെ രൂപാന്തരത്തെ കുറിച്ച് കണ്ടതാണ്. അങ്ങനെ തൻ്റെ അടുത്ത സന്തത സഹചാരിയായി സ്നേഹനിധികളായി കൂടെ നടന്ന ഈ ശിഷ്യന്മാരെയാണ് ഇപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ദുർഘടമായ, തനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് താൻ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അവരുറങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുകയാണ്. യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾക്ക് നിങ്ങളുടെ സാമീപ്യം എനിക്ക് ആവശ്യമാണ്, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്, നിങ്ങൾക്ക് എൻ്റെ ക്രൂശ് മാറ്റാനൊക്കത്തില്ല, എന്നാൽ ഞാൻ ഈ വേദനയുടെ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാരയിരുന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. യേശു അവരോട് ആഗ്രഹിച്ചത് നമുക്ക് പരസ്പരം ഊന്നുവടികളാകാം എന്ന് യേശു ആഗ്രഹിച്ചു. പക്ഷേ അവർക്ക് അത് സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെയുള്ള ഈ സ്ഥിതിയിൽ യേശു നമ്മളോട് ഈ ഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതും ചെയ്യേണ്ടതും അനിവാര്യവുമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ബി എ ഗുഡ് ഫ്രണ്ട്. നമുക്കൊരു നല്ല കൂട്ടുകാരനാകണം. നല്ല കൂട്ടുകാരനാകുന്നത് നിസ്സാരമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ഒരെണ്ണം ഇതാണ്, എ ഫ്രണ്ട് ഈസ് സംവൺ ഹു കംസ് ഇൻ വെൻ എവരിബഡി എൽസ് ഗോസ് ഔട്ട്. എല്ലാവരും പടി ഇറങ്ങുമ്പോൾ, എല്ലാവരും ഉപേക്ഷിച്ചു പോകുമ്പോൾ, എല്ലാവരും കണ്ടും കാണാതെയും പോകുമ്പോൾ ഞാനുണ്ട്, നിന്നോട് കൂടെ വിഷമിക്കേണ്ട എന്ന് പറയുന്ന സ്നേഹസ്വരൂപനായിട്ടുള്ള ഒരു കൂട്ടുകാരനായി തീരണം. ഇത് യേശു കർത്താവിൻ്റെ കഥ ഉപമകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, വല്ലവനും നിന്റെ കൂട്ടുകാരനാണോ എന്നുള്ളത് നീ അങ്ങ് വിട്ടേര്. ആർ യു എ ഗുഡ് ഫ്രണ്ട്? നമ്മുടെ മാരാമൺ കൺവെൻഷന്റെ വചനം മണക്കുന്ന ഈ മന്തലിന്റെ കീഴിലിരുന്നു കൊണ്ട് ഈ സന്ധിയിൽ നമുക്കൊരു കൊച്ചു തീരുമാനം ആദ്യമായിട്ട് എടുക്കാം. എൻ്റെ ആയുസിൻ്റെ തുടർന്നുള്ള നാളുകളിൽ ഞാൻ ഒരു നല്ല കൂട്ടുകാരനായിരിക്കും. പത്മനാഭന്റെ സുന്ദരമായ കഥകളിലൊന്നാണ് ഈ രണ്ട് കൂട്ടുകാരെ കുറിച്ച് പറയുന്നത്. പേരാമ്പ്ര, പേരാവൂർ, അത് മലബാറിലെ രണ്ട് സ്ഥലങ്ങളാണ്. ഞാൻ ആ ഭാഗത്തിരുന്നത് കൊണ്ട് ഈ സ്ഥലത്തെ പറയുമ്പോൾ എനിക്ക് ശരിയായിട്ട് മനസ്സിലാകുന്ന സ്ഥലമാണ്. ഇത് വളരെ ദൂരമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ പേരാമ്പ്രക്കാരനും ഈ പേരാവൂരുകാരനും വളരെ നല്ല സ്നേഹിതരാണ്. ആഴമുള്ള സ്നേഹമാണ് അവർക്കുള്ളത്. പിരിയാൻ പാടില്ലാത്ത പിരിയാബന്ധമാണ് ആ സ്നേഹബന്ധത്തിലുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ ഈ പേരാവൂരുകാരൻ, ഈ കൂട്ടുകാരൻ്റെ മൂത്ത സഹോദരൻ, ഹിന്ദു കുടുംബക്കാരൻ,
അവൻ പെട്ടെന്ന് മരിച്ചുപോയി. നമുക്കറിയാം ഹിന്ദു ക്രമത്തിൽ ഒരു മൂത്ത ജ്യേഷ്ഠൻ എപ്പോഴും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് അവരുടെ അനിയൻ അവരുടെ വീടിനെ സന്ധിക്കാനാണ്. ഒരുപക്ഷെ അപ്പൻ മരിച്ചുപോയി കാണാം, അല്ലെങ്കിൽ അപ്പന് രോഗമോ ക്ഷീണമോ ഉണ്ടാകുമ്പോൾ അപ്പന്മാർ പറയുന്നതായ കാര്യമാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടും നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണിത്. അവിടെ പറയുന്നു, അവൻ അങ്ങനെ വിവാഹം കഴിക്കാതെ ഈ മൂത്ത ജ്യേഷ്ഠൻ അങ്ങനെ പെട്ടെന്ന് ഇവരെ നോക്കിക്കൊണ്ടിരുന്ന ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവളിലും വല്ലാതെ വേദനപ്പെട്ടു. ആദ്യം ചെയ്തത് പേരാമ്പ്രക്കാരൻ കൂട്ടുകാരനെ വിവരം അറിയിച്ചു. അവൻ വന്നാൽ ഈ വലിയ വിഷമതയുടെ നടുവിൽ ഒരു താങ്ങായിരിക്കും, ഒരു തണലായിരിക്കും, ഒരു ബലമായിരിക്കും എന്ന് ധരിച്ചു. പക്ഷേ സമയം കഴിഞ്ഞു, ഉച്ചയായി, 2 മണിയായി, 3 മണിയായി, പേരാമ്പ്രക്കാരൻ വന്നില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ അത്ര ചൊവ്വുള്ള കൂട്ടുകാരനൊന്നും അല്ല എങ്കിൽ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പോഴും അവൻ പറയുന്നുണ്ട്, അവൻ വന്നേക്കും വന്നേക്കും എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ 3 മണിയായപ്പോൾ പ്രായമുള്ള ആളുകൾ പറഞ്ഞു, ശവദാഹത്തിന് സമയമായി, ഇനി ആരെയും വെയിറ്റ് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ജ്യേഷ്ഠന്റെ മൃതശരീരം അവര് ചിതയിൽ വെച്ചു, അവര് ചിതയ്ക്ക് തീ കൊളുത്തി. കുറെ കൂടെ വൈകി, ഇദ്ദേഹം വളരെ വിഷമിച്ചു പോയി. അദ്ദേഹം ഉലഞ്ഞതിന് കൊണ്ടുവന്നു. കൂട്ടുകാരൻ വരാത്തതിൻ്റെ ദുഃഖം, ജ്യേഷ്ഠൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അദ്ദേഹം വേഗം ഉറങ്ങിപ്പോയി. രാത്രി കുറെ വൈകി, ഇതാ മുറ്റത്തൊരു കാൽപ്പെരുമാറ്റം. അപ്പോൾ ഈ കൂട്ടുകാരൻ്റെ ഭാര്യ റാന്തനുമായി വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി, പേരാമ്പ്രക്കാരൻ വരികയാണ്. അവർ അപ്പം പരിഭവഭാവത്തിൽ പറഞ്ഞു, നിങ്ങളെ നോക്കി ഏട്ടൻ ഏറെ നേരെ ഇരുന്നു. നിങ്ങൾ വരുമെന്ന് ഏട്ടൻ ഒരു പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു. എങ്കിലും നിങ്ങൾ ക്രൈസിസിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് എങ്കിലും ഞാൻ ഏട്ടനെ വിളിക്കാം. അവർ പോയി ജ്യേഷ്ഠനെ വിളിച്ചു. ഒരു മയക്കത്തിൽ നിന്ന് ഈ കൂട്ടുകാരൻ ഇറങ്ങി വരികയാണ്. അവൻ വാ തുറക്കുന്നതിന് മുമ്പ് പേരാമ്പ്രക്കാരൻ പറഞ്ഞു, നിന്റെ വാർത്ത കിട്ടിയപ്പോൾ ആ നിമിഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നാൽ 2-3 നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. അത് തക്ക സമയത്ത് എനിക്ക് ഈ ചങ്ങാടങ്ങൾ കിട്ടാത്തത് കൊണ്ട് വൈകിപ്പോയതാണ്, അറിഞ്ഞുകൊണ്ടല്ല. അപ്പോൾ ഈ പേരാവൂരുകാരൻ കൂട്ടുകാരൻ പറഞ്ഞു, എങ്കിലും നീ വരും എന്നെനിക്കറിയാമായിരുന്നു. ഭക്തരായിട്ടുള്ള ദൈവജനമേ, എന്താ ഈ ഭക്തി? എന്താണ് നമുക്ക് ദൈവബന്ധം? നല്ല കൂട്ടുകാരനായിരിക്കാത്ത ഒരുത്തനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വളരെ ശാന്തമായി, എന്നാൽ അർത്ഥശങ്കക്കിടയില്ലാതെ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ടു ബി എ ഗുഡ് ഫ്രണ്ട് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. യു ഹാവ് ടു ലൂസ് മെനി തിങ്സ്. ദെയർഫോർ ദ ക്വസ്റ്റ്യൻ ഈസ്, ഗെറ്റ്സെമനെ ഈസ് ചലഞ്ചിങ് അസ്, ആർ യു റെഡി ടു ലൂസ്? ആൻഡ് ജീസസ് ലോസ്റ്റ് എവറിതിങ് വിച്ച് വി തിങ്ക് ആർ സംതിങ് ഗ്രേറ്റ്. ഇതാ നഷ്ടപ്പെട്ടപ്പോൾ ആണ് യേശു ക്രിസ്തുവിന് ലോകത്തിന്റെ രക്ഷകരായിട്ട് തീരുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരസ്പരം നമുക്ക്, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ, നമുക്ക് ഊന്നുപടിയാളായിത്തീരാം. കരുത്തിന്റെ ലോകമാണ് ഇത്. കരുതലിന്റെ പ്രവാചകന്മാരാകാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ഇത് മുഷ്കിന്റെ ലോകമാണ്. ഇവിടെ മുക്തിയുടെ പ്രഘോഷകരാകാൻ ഇവിടെ ഇരിക്കുന്ന നമ്മളോട്, ഇവിടെ നിൽക്കുന്ന എന്നോടും ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുകയാണ്. ഇത് വെട്ടിപ്പിടിക്കുന്ന ലോകമാണ്. ഇവിടെ ചുരത്തി കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുവാനും തിരിച്ചറിയുവാനും അങ്ങനെ പ്രവർത്തിക്കുവാനും അല്ലാതെ മറ്റൊന്നിനും ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇത് ഒന്നും ഒരു പുതിയ കാര്യങ്ങളല്ല. ഇത് അതുകൊണ്ട് സഹോദരന്റെ കാവൽക്കാരനായിരിക്കുന്നതിലൂടെയാണ് നമുക്ക് എപ്പോഴും ഈ ലോകത്തിൽ അനുഗ്രഹീതമായി ജീവിക്കുവാനായിട്ട് ഇടയാകുന്നത്. സഹോദരന്റെ കാവൽക്കാരനായില്ലെങ്കിലും സംഹാരകരാകാനായിട്ടെങ്കിലും നമുക്ക് ശ്രമിക്കാതിരിക്കേണ്ടുന്ന ഒരു കാലമാണോ എന്ന് നമുക്ക് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാം വസ്തുമയമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെയുള്ള ഗ്രാവിറ്റേഷൻ, ഈ മണ്ണിന്റെ മണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയും ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മൾ പത്രദ്വാര എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്കാച്ചന്റെ പ്രസംഗത്തിൽ, നമ്മുടെ ഒരു ഇടവകയിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ എറണാകുളത്തിനടുത്ത് ഉള്ള വൈറ്റില ജംഗ്ഷനിൽ 12 സെന്റ് സ്ഥലമുണ്ട്. 4 സഹോദരന്മാർക്ക് കൂടി 12 സെന്റ് സ്ഥലം. അവിടെ ഇപ്പോൾ 1 കോടിയോളം രൂപ 1 സെന്റിന് വിലയുള്ളതാണ് ഈ പറയുന്നതായ എറണാകുളത്തെ ഈ സ്ഥലം. അതിന്റെ വിലയെക്കുറിച്ച് നമുക്കിപ്പോൾ തർക്കിക്കുകയോ വിതർക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ 4 സഹോദരന്മാർക്കൂടെ 3 സെന്റ് കിട്ടും. 1 കോടിയുടെ അസറ്റ് ഉണ്ട്. ഞാൻ മുമ്പേ കഥയിൽ സൂചിപ്പിച്ചതുപോലെ ഈ മൂത്ത ജ്യേഷ്ഠനും വിവാഹിതനല്ല. അപ്പോൾ അദ്ദേഹം ഈ കഥ, ഈ സംഭവം പറഞ്ഞതായ കത്തോലിക്ക അച്ഛനോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ആ അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഇതാണ് സ്ഥിതി. അപ്പോൾ അച്ഛൻ ധാർമ്മിക രോഷം പൂണ്ടു. അച്ഛൻ പറഞ്ഞു, നീതി നടക്കപ്പെടണം. അതുകൊണ്ട് നിനക്ക് 3 സെന്റ് സ്ഥലം കിട്ടാൻ നീ അർഹതയുള്ളവനാണ്. നമുക്ക് കേസ് കൊടുക്കണം. അല്ലാതെ ഇവിടെ ഈ 3 ഇളയ 3 സഹോദരന്മാർ,
അവർക്ക് വേണ്ടിയാണ് നീ ജീവിച്ചത്. 12 സെന്റ് നിനക്ക് തരേണ്ടതാണ്, എങ്കിലും നിനക്ക് കിട്ടാനുള്ളതെങ്കിലും കിട്ടണ്ടേ എന്ന് ഉപദേശിച്ചു കൊടുത്തു കേസ് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ മനുഷ്യൻ ഈ അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അച്ഛോ കേസ് കൊടുക്കാം, ഇത് ന്യായമായി എനിക്ക് 3 സെന്റ് സ്ഥലം കിട്ടും, എനിക്ക് 3 കോടി രൂപയും കിട്ടും, പക്ഷേ എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ നഷ്ടപ്പെട്ടു, എന്നെ അനിയന്മാർ നഷ്ടപ്പെട്ടു പോകുകയല്ലേ അച്ഛാ. അച്ഛനവിടെ തുടർന്ന് പറഞ്ഞു, തല കുനിഞ്ഞുപോയി. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി, അല്പം സ്ഥലത്തിന് വേണ്ടി, അല്പം പണത്തിന് വേണ്ടി, അല്പം അംഗീകാരത്തിന് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടുന്നതായ വൈകൃതങ്ങളിലൂടെ നമ്മുടെ മനുഷ്യമാവം നമുക്ക് നഷ്ടപ്പെടുകയല്ലേ എന്നാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ ഈ ഗെത്സെമനയിൽ ഈ സ്ഥിതിയിൽ നിന്ന് യേശു കർത്താവ് പറയുകയാണ്, എഴുന്നേൽക്കാം, ലെറ്റ് അസ് അറൈസ്. എന്തിൽ നിന്ന് എഴുന്നേൽക്കാനാണ്, എങ്ങോട്ട് നീങ്ങാനാണ്? നമ്മുടേതായ താല്പര്യങ്ങളിൽ നിന്ന്, സ്വകീയ താല്പര്യങ്ങളിൽ നിന്ന് ഇത് ദൈവത്തിങ്കിലേക്കുള്ള ഒരു യാത്രയാണ്. എല്ലാ മനുഷ്യ ജീവിതവും എന്നിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള യാത്രയാണ്. എല്ലാ മനുഷ്യ ജീവിതവും എന്നിൽ നിന്ന് സഹോദരനിലേക്കുള്ള യാത്രകളാണ്. ഇന്ന് യാത്രകളുടെ കാലമാണ്. നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നുവെങ്കിലും നമ്മൾ ഒരിക്കലും സഹോദരന്റെ മനസ്സിലും ദൈവത്തിന്റെ മനസ്സിലും ചെന്നെത്തുന്നില്ല. നമ്മൾ പിലിഗ്രിം സെന്ററുകളിൽ പോവുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട എൻ്റെ സഹോദരന്റെ മനസ്സിലും മുഖത്തിലുമാണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഈ പിലിഗ്രിം സെന്റർ എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് മറന്നു പോകുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ ഏത് പിലിഗ്രിം സെന്ററിൽ ചെല്ലുകയും ഏത് വിശുദ്ധ നദികളിൽ നമ്മൾ അനേക പ്രാവശ്യം മുങ്ങിക്കുളിക്കുകയും ചെയ്താൽ നമുക്ക് മനുഷ്യത്വം വളരുമെന്ന് ഞാനും നിങ്ങളും ധരിക്കരുത്. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന അരുതനെ കാണാൻ കണ്ണുകളില്ലാത്തവൻ, അരൂപൻ ഈശ്വരൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യമെന്ന് ഈ നാട്ടിലെ കവി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ യാത്ര ഇതിനെ നമുക്ക്, ഇത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ യേശു പഠിപ്പിക്കുമ്പോൾ, ആരംഭിക്കുമ്പോൾ യേശു പറയുകയാണ്, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവിടെ ഇരുന്നു അവരെ പഠിപ്പിച്ചു. ഇത് ആളുകളെ കണ്ടപ്പോൾ സൗകര്യപൂർവമായി എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഒരു ഉയർന്ന പീഠത്തിലേക്ക് കയറിയിരുന്നു എന്ന് ഉള്ള സാമാന്യ യുക്തിയിൽ നമുക്ക് ചിന്തിക്കാമെങ്കിലും നമ്മുടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു പൊതു നീക്കമനുസരിച്ച് യേശു അങ്ങനെ ആവശ്യപ്പെടുന്നത് അങ്ങനെ നിസ്സാരമായ ഒരു കസേരയിലോ പീഠത്തിലോ കയറി നിൽക്കുന്നതിനേക്കാൾ അത് അസ്തിത്വപരമായ ഒരു വളർച്ചയാണ്. ഇറ്റ് ഈസ് ആൻ എക്സിസ്റ്റൻഷ്യൽ ഗ്രോത്ത്. എന്തെന്നാൽ ഇത് യേശു പറഞ്ഞതിന് ശേഷം പറയാൻ പോകുന്നത് എല്ലാം വൈരുദ്ധ്യങ്ങളാണ്. ദുഃഖിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, ഉപദ്രവിക്കപ്പെടുന്നവരാണ് ഭാഗ്യവാന്മാർ, എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് ഭാഗ്യവാന്മാർ, എല്ലാവരും നിങ്ങളെ കൊള്ളരുതാത്തവരെന്ന് പറയുന്നതാണ് ഭാഗ്യവാന്മാർ. ഇതൊന്നും ഒരിക്കലും ഭാഗ്യമല്ല, ഇതെല്ലാം വൈരുദ്ധ്യങ്ങളാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഈ പുത്തൻ വ്യവസ്ഥയുടെ പുതിയ മുറകൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വളർച്ചയുണ്ട്. എഴുന്നേൽക്കുക, ലെറ്റ് അസ് റൈസ്. ഈ ഒരു കാഴ്ചയിലേക്ക്, ഈ ഒരു ലോകത്തിന്റെ ഗതിയിൽ നിന്ന് സുവിശേഷത്തിന്റെ ദർശനത്തിലേക്ക് നമുക്ക് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ഒരു ആറ്റിറ്റ്യൂഡിനൽ ഗ്രോത്ത് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് അതുകൊണ്ട് ഒരു നമുക്ക് ഈ എവിടെ നിന്നാണ് എഴുന്നേൽക്കേണ്ടത്, നമ്മുടെ ഒരു പെർസെപ്ഷണൽ മൈൻഡ് ഒരു ചേഞ്ചാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ മനോഭാവത്തിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാകണം. അതുകൊണ്ട് ഈ ആറ്റിറ്റ്യൂഡ് മാറുന്നവരുടെയാണ് ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ ഡിഫൈൻ ചെയ്യാനാണ് ഇന്നത്തെ. അപ്പൊ ഇത് വളരെ വളരെ പ്രധാനമായിട്ട് നമുക്ക് എടുക്കേണ്ടത് എഴുന്നേൽക്കുക. നമുക്ക് എഴുന്നേൽക്കണം. ഈ എഴുന്നേൽക്ക് ഞാൻ പറഞ്ഞു, അത് ദൈവത്തിങ്കിലേക്ക് നീങ്ങാനുള്ള എഴുന്നേൽക്കാണ്, അത് സഹോദരനിലേക്ക് നീങ്ങുവാനുള്ള എഴുന്നേൽക്കലാണ്, അത് അസ്തിത്വപരമായി ഉയരാനും ഉണരാനും ഉന്മേഷം പ്രാപിക്കുവാനുമുള്ള എഴുന്നേൽക്കലാണ്. ഈ എഴുന്നേറ്റിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? പഴയ നിയമത്തിൽ പല ഫലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ പോകുക, എറൈസ് ആൻഡ് ഗോ. ഈ പഴയ നിയമ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം എബ്രായ ഭാഷയിൽ ഗോ അല്ലെങ്കിൽ പോകുക എന്നുള്ളത് രണ്ട് സ്ഥലത്ത് എഴുതിയിട്ടുള്ളൂ. 2 സ്ഥലത്ത് മാത്രമേ എബ്രായ ഭാഷയിൽ പോകുക എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് അവർ പറയുന്നു. ആർക്കെങ്കിലും അത് സംശയമുണ്ടെങ്കിൽ പഴയ നിയമ പണ്ഡിതന്മാരോട് പോയി ചോദിക്കണം, എന്നെ വിഷമിക്കരുന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പോകാനായിട്ട് പറയുക, അത് ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ പോക, ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അങ്ങനെ അബ്രഹാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക, തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടുപോവുകയാണ്. യു നീഡ് എ ബ്രേക്ക് വിത്ത് യുവർ പാസ്റ്റ്. നിന്റെ കഴിഞ്ഞകാല ജീവിതം, കഴിഞ്ഞകാല സ്ഥലങ്ങൾ, പരിചിതമായ സാഹചര്യങ്ങൾ, പരിചിതമായ സംസ്കാരം, നിന്റെ മാതാപിതാക്കൾ, നിന്റെ സ്നേഹിതർ, കൂട്ടുകാർ, ഇവരെയൊക്കെ ഉപേക്ഷിച്ച് നീ പോകുക. ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആരെങ്കിലും അങ്ങനെ തയ്യാറെടുത്താൽ,
ആരെങ്കിലും അതിനുവേണ്ടി അങ്ങ് തയ്യാറായാൽ അങ്ങനെ പോകുന്നതിന് ഒരു വിഷമമുള്ള കാര്യമല്ല. എന്നാൽ രണ്ടാമത് ഗോ പോകുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ്. അവിടെ മോശയോട് ദൈവം പറയാണ്, നിന്റെ ഏക ജാതനായ മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് നീ പോകണം. അവിടെ പോയി അവനെ യാഗം കഴിക്കണം. ആരാണ് ഈ ഇസാക്ക്? ഇസാക്ക് എന്ന് പറയുന്നത് ഈ അബ്രഹാമിന്റെ ഫ്യൂച്ചറാണ്, അവന്റെ ഭാവിയാണ്. ഈ ആവശ്യത്തിലൂടെ ദൈവം അവനോട് ആവശ്യപ്പെടുന്നത്, ആർ യു ഡെയർ ഇനഫ് ടു സറണ്ടർ യുവർ ഫ്യൂച്ചർ ഫോർ മീ? നിന്റെ ഭാവി എന്റെ കരങ്ങളിൽ തയ്യാറാനായിട്ട് തയ്യാറാണോ? ഭക്തരായിട്ടുള്ള ദൈവജനമേ, നമുക്ക് എല്ലാവർക്കും നമ്മളോട് വിനയത്തോടെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മളെല്ലാവരും കഴിഞ്ഞ കാല ജീവിതത്തോടും ഇപ്പോഴുള്ള ചില ക്രമങ്ങളോടും നമ്മുടെ കൂട്ടുകാരോടും ഒക്കെ യാത്ര പറഞ്ഞ് പുതിയ സ്ഥലത്തേക്ക് പോകുവാൻ നമുക്ക് തയ്യാറായി എന്ന് വരാം. എന്നാൽ നമ്മുടെ ഭാവി ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ന്യായമായി നമ്മൾ നമ്മളോട് ഉത്തരം പറയണം. പലപ്പോഴും അത് വിഷമമുള്ള കാര്യമാണ്. കാരണം ഇതാണ് യുവർ വിൽ ബി ഡൺ, ലെറ്റ് യുവർ വിൽ ബി ഡൺ എന്ന് പറയുന്നത്. എൻ്റെ ഭാവി, എൻ്റെ ഭാഗധേയം ദൈവം നിശ്ചയിക്കുവാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ചെറുതായി കാണാവുന്ന ഒരു കാര്യമല്ല. ഈ ഒരു യാത്രയ്ക്കാണ് നമ്മളെ വിളിക്കുന്നത്. ഞാൻ ഒക്ടോബർ മാസത്തിൽ ഇവിടുന്ന് ബോംബെക്ക് പോകുമ്പോൾ എന്നോട് സഭ പറഞ്ഞു, ബോംബെ ഭദ്രാസനത്തിൻ്റെ ചുമതലയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഭദ്രാസനവുമായി ബന്ധപ്പെട്ടു. ഞാൻ ബോംബെ എയർപോർട്ടിൽ ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആളുകളുണ്ട്, അച്ഛന്മാരുടെ വലിയ കൂട്ടം അവിടെയുണ്ട്, വിശ്വാസ സമൂഹം അവിടെയുണ്ട്, എന്നെ കൊണ്ടുപോകുന്നതിന് കാറുണ്ട്. ഞാൻ പോകുന്നത് എവിടാണെന്ന് എനിക്കറിയാം, ഞാൻ താമസിക്കുന്നത് എവിടാണെന്ന് എനിക്കറിയാം, എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്നേക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ മാരാമണ്ണിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ആളുകളുണ്ട്. സീഗോർ ആശ്രമത്തിലെ ജോൺ വർഗീസ് അച്ഛനും കെ ടി തോമസ് അച്ഛനും എം ബി മാത്യുവച്ചനും അവർ പോവുകയാണ്. ദേ ഡു നോട്ട് നോ വേർ ദേ ആർ ഗോയിങ്. അവരെവിടെ പോകുമെന്ന് അവർക്കറിയത്തില്ല, എവിടെ താമസിക്കുമെന്ന് അവർക്കറിയത്തില്ല, അവർക്ക് എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല, ഏത് സ്റ്റേഷനിൽ ഇറങ്ങണമെന്ന് അറിയത്തില്ല. ദേ ആർ ലീപ്പിംഗ് ഇൻ ടു ദ അൺനോൺ. അവർ അറിയാത്ത സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ചെന്നെത്തുന്ന സ്ഥലം അറിയാതെ യാത്ര ചെയ്യുകയാണ്. ഏത് കാലഘട്ടത്തിലും നന്മയുടെ പ്രഘോഷകരാകുന്നതിന് വി നീഡ് എ ലീപ്പ് ഇൻ ടു ദ അൺനോൺ. നമ്മൾ അറിയാത്ത ദേശത്തേക്ക് യാത്ര ചെയ്തേ മതിയാകുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. ഈ ജീവിതത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് യേശു വീണ്ടും പറയുന്നത്, പോക. ഈ ഭാഗമൊക്കെ നമ്മൾ വായിക്കണം. യു ജസ്റ്റ് സീ ദ റൂട്ട് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ യാത്രയുടെ അതിന്റെ മാപ്പ് നമുക്കൊന്ന് നോക്കാം. 26-ാം അധ്യായം സുന്ദരമായ ഒരു അധ്യായമാണ്. 26-ാം അധ്യായത്തിൽ ഇന്ന് രാവിലെ വലിയമത്രാപ്പോലത്തെ പെസഹായുടെ കോണ്ടസ്റ്റ് വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത് നിങ്ങൾ കാണും. അതിനുശേഷം മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് യേശു തമ്പുരാൻ, യേശു കർത്താവ് തൻ്റെ അന്ത്യ അത്താഴം ഒരുക്കുന്നത്, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അവിടെ യേശു പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, ഇത് മുറിച്ച് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഇത് എൻ്റെ രക്തമാണ്, ഇത് ഞാൻ ചിന്തി നിങ്ങളുടെ ജീവന് വേണ്ടി നൽകുകയാണ്. എൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി നിന്റെ ജീവനെ നിലനിർത്താനായിട്ട് ഞാനിതാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതായ സുന്ദരമായ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ. അവിടെ നിന്ന് ആഫ്റ്റർ ദ ലാസ്റ്റ് സപ്പർ ജീസസ് ഈസ് മൂവിങ് ടു മൗണ്ട് ഒലീവ്. അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പോയി. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഈ മരണം മണക്കുന്നതായ നിമിഷത്തിൽ നാളെ മരിക്കാൻ പോകുന്ന ആള് സ്തോത്രം പാടിയതിന് ശേഷം മുമ്പോട്ട് ഒലിവ് മലയ്ക്ക് പോവുകയാണ്. ഈ ഒലിവ് മലയിൽ നിന്ന് യേശു നീങ്ങുന്നത് ഫ്രം ദ ഒലിവ് മൗണ്ട് ഈസ് മൂവിങ് ടു കാൽവറി. അവൻ കാൽവറിയിലേക്ക് ക്രൂസിൽ മരിക്കുകയാണ്. കാൽവറിയിൽ അവസാനിക്കുന്നില്ല. ഫ്രം കാൽവറി ടു ദ കാഷ്വാലിറ്റീസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ ദുഃഖ ദുരിതങ്ങളിലേക്കാണ് യേശു പോയത്. അവൻ യേശു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ശേഷം എന്നെ അടക്കിയതിനു ശേഷം നിങ്ങൾ ഒരിക്കൽ പോലും ഈ കലറയിൽ പോയി എന്നെ അന്വേഷിക്കരുത്. നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗലീലയിലേക്ക് പോകണം. എന്താണ് ഈ ഗലീല? മനുഷ്യ ജീവിതത്തിന്റെ സ്ഥലമാണ്, വേദനയുടെ സ്ഥലമാണ്, ജീവിക്കുവാൻ തത്രപ്പെടുന്നതായ സ്ഥലമാണ്, ഭക്ഷണം ലഭിക്കാത്ത സ്ഥലമാണ്, ബന്ധങ്ങൾ തകർന്ന സ്ഥലമാകാം, അഹങ്കാരം വർദ്ധിക്കുന്ന സ്ഥലമാകാം, അധികാരത്തിനും അംഗീകാരത്തിനും വേണ്ടി പരക്കം പായുന്ന സ്ഥലമാകാം. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ദിസ് ഈസ് ദ റൂട്ട് ഓഫ് ജീസസ്. എന്താ ഞാൻ നമ്മളെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. യേശു കർത്താവ് തൻ്റെ അന്ത്യത്താഴത്തിന് ശേഷം ഒലിവുമലയിലേക്ക് പോകുന്നു. ഒലിവുമലയിൽ അവൻ ഗെത്സെമനയിൽ നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ച് ദൈവഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെടുത്തുന്നു. ആ പരിപൂർണമായ വിധേയപ്പെടുത്തലിലൂടെ ദൈവഹിതം നിർവഹിക്കുന്നതിനായിട്ട് അവൻ കാൽവറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കാൽവറിയിൽ അവസാനിക്കാതെ കാൽവറിയിൽ നിന്ന് ലോകത്തിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് പോവുകയാണ്. മാർത്തോമാ സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്, we are called to move from
കാൽവറി ടു ദ കാഷ്വാലിറ്റീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ദുഃഖ ദുരിതങ്ങളിലേക്ക് എഴുന്നേറ്റ് മുമ്പോട്ട് പോകുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് മാറി നമുക്ക് ഒരു ജീവിതമില്ല. ഇതൊന്നും പുതിയ കാര്യങ്ങളോ പുത്തൻ കാഴ്ചകളോ ഒന്നുമില്ല. ഈ കഴിഞ്ഞ 2 മാസത്തെ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളിലെ നന്മകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ സുന്ദരമായ കാഴ്ചകളാണ് നമ്മളെ ആവേശഭരിതരാക്കുന്നത്. ഈ 2 മാസമല്ലേ ആയുള്ളൂ, സിസ്റ്റർ വത്സ ജോൺ എടപ്പള്ളിക്കാരിയാണ്. അവര് ജാർഖണ്ഡിൽ ഖനിത്തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ കൽക്കരി തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ മുതലാളി വർഗത്തിന് അവരോട് ഭയമെന്ന് മാത്രമല്ല, അവരുടെ സാന്നിധ്യം ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരെ ഉന്മൂലനാശം ചെയ്യുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പത്രദ്വാരയെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സാധാരണപ്പെട്ട ആദിവാസികളായ ആളുകൾ അമ്പും വില്ലുമായി വത്സാജോണിന്റെ കൂടെ എപ്പോഴും നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഉള്ള ഒരു സമയത്ത് അവർ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നതിന് ശേഷം മടങ്ങിപ്പോകുന്നതിന് മുമ്പ് സിസ്റ്റർ വത്സ ജോൺ തൻ്റെ ഇളയ സഹോദരിയോട് പറഞ്ഞു, നിനക്കറിയാമോ, കൽക്കരി തൊഴിലാളികളുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അവരുടെ ദുഃഖ ദുരിതങ്ങൾ, അവരുടെ നീതിക്ക് വേണ്ടി ഞാൻ നിലനിൽക്കുന്നത് കൊണ്ട് എന്നെ കൊല്ലാനായിട്ടുള്ള പരിശ്രമങ്ങളുണ്ട്. ഒരു പക്ഷേ ഞാൻ മരിച്ചുപോയേക്കാം, എന്നാൽ ആ മരണത്തിന് മുമ്പ് രക്ഷപ്പെട്ടേക്കാം, എനിക്കിനി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നെങ്കിലും അവരെ വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല, അവരെ വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല. അവരെ കൊന്നുകളഞ്ഞു, എനിക്ക് സംശയമൊന്നുമില്ല. സിസ്റ്റർ റാണി, സിസ്റ്റർ വത്സ ജോൺ ഈ സാഷ്ടാംഗ പ്രണാമത്തിലൂടെ തൻ്റെ ഇച്ഛയെ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് വിധേയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മരണമെന്നുള്ളത് വത്സ ജോണിന് ഒന്നുമില്ല. മരിക്കരുതെന്ന് ആഗ്രഹിക്കുകയും ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി ജീവിക്കുവാൻ തത്രപ്പെടുകയും ചെയ്യുന്ന ആധുനിക ലോകം, ദൈവം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് വ്യാകുലപ്പെടാത്ത ലോകം സഭയോട് ആവശ്യപ്പെടുന്നു, നിരന്തരമായി ഇത് പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇങ്ങനെ ജീവിക്കുന്നവരായി തീരണം. അതുകൊണ്ട് സിസ്റ്റർ വത്സ ജോൺ നമുക്ക് വലിയ ദർശനമുണ്ടാക്കട്ടെ. നമുക്ക് അഭിമാനിച്ചാൽ മാത്രം പോരാ, കർത്താവേ ഈ സഭയുടെ ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ ഇങ്ങനെ മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള ഒരു ക്രൈസിസിന്റെ നടുവിൽ അത് വിട്ട് ഓടിപ്പോകുന്നവരാണ്. മഹാരാഷ്ട്ര മിഷൻ ശക്തിപ്പെട്ടു വരികയാണ്. ബർണബാസ് തിരുമേനിയുണ്ട്, അദ്ദേഹമാണ് അത് ആരംഭിച്ചത്. 1000-ൽ അധികം ആളുകൾ ഇപ്പോൾ സഭാവിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ പോയതിന് ശേഷം എനിക്കൊരു ദൈവകൃപ കിട്ടി. എനിക്ക് ആ ഭാഷ അറിയത്തില്ലെങ്കിലും 180-ൽ അധികം ആളുകളെ ഞാൻ മാമോദിസ മുക്കി ഈ സഭയുടെ അംഗമായി. ഇതിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ പല രീതിയിലുള്ള ആകുല ചിന്തകൾ, പല കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. എങ്കിലും അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ആളിനെ വേണം. അവർ വലിയ തിരുമേനി കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോൾ അവരുടെ 850 വരുന്ന ആളുകളുടെ ഒരു സംഗമത്തിൽ സ്ത്രീകളുടെ ഭാഗത്തോട്ട് നോക്കി അദ്ദേഹം ചോദിച്ചു, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ വേദപുസ്തകം വായിക്കാൻ അറിയാവുന്നവർ എത്ര പേരുണ്ട്? 5 പേരെ കൈപൊക്കിയുള്ളൂ. 850 ആളുകളിൽ 500-ൽ അധികം വരുന്നത് സ്ത്രീകളാണ്. 500 സ്ത്രീകളിൽ 5-ഓ 6-ഓ ആളുകളാണ് അവർക്ക് പഠിപ്പില്ല, അവരുടെ മക്കൾക്ക് പഠിപ്പില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ തുടരുന്നതും ഇനി നമ്മൾ ശക്തിപ്പെടുത്തുന്നതുമായ ഒരു കാര്യം, ഇവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. അതിന് ഹോസ്റ്റലുകൾ ഇപ്പോൾ നമ്മൾ പല വർഷങ്ങളായി തുടങ്ങിയത് തുടരുകയാണ്. 97 കുഞ്ഞുങ്ങൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ വേണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഭാഷ പഠിച്ചു പോകുവാനായിട്ടുള്ള ആളുകൾ വേണം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് അതുകൊണ്ട് ഈ വചനം ഇങ്ങനെ കേട്ടു എന്നുള്ളത് കൊണ്ടോ അത് കാര്യമല്ല. മറിച്ച് ഈ ജനത്തിനു വേണ്ടി മരിക്കാൻ, ഈ മരിക്കുന്നതിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയാകണം. അങ്ങനെയുള്ള ഒരു ദർശനം നമുക്കുണ്ടാകട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് മുമ്പോട്ട് പോകാം. എന്തിനാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്? ഈ ഒരു നീതിബോധത്തോടുകൂടെ ജീവിക്കാൻ, ഈ ലോകത്തിന് അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാകണം. 1986 നടന്ന ഒരു സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇത് നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യുന്നതിന് സഹായകരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2004 ജൂലൈ 18 ഹിന്ദു പത്രത്തിൽ വന്ന എഡിറ്റോറിയലാണ് ഈ സംഭവങ്ങൾ രണ്ടും വിവരിക്കുന്നത്. 1986 സെപ്റ്റംബർ 5 അമേരിക്കയുടെ പാൻ അമേരിക്കൻ ബോയിങ് 747 എന്ന വിമാനം ബോംബെയിൽ നിന്ന് കറാച്ചി വഴി ഫ്രാങ്ക്ഫർട്ടിലൂടെ ന്യൂയോർക്കിന് പോവുകയാണ്. കറാച്ചിയിൽ നിന്ന് ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ
നാല് ആളുകൾ, ആയുധധാരികളായ ആളുകൾ അതിനകത്ത് കടന്നുകൂടി ഇത് ഹൈജാക്ക് ചെയ്തു. മറ്റൊരു എയർപോർട്ടിൽ ഇത് ലാൻഡ് ചെയ്തു. മരണത്തെ മുഖാമുഖമായി കാണുകയാണ്. റാഞ്ചികളുടെ താല്പര്യം അമേരിക്കൻ പൗരന്മാരെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി വെടിവെച്ചു കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ അധികം പരിഭ്രാന്തി മരണം മുമ്പിൽ കാണുന്നതായ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്നുള്ള ഒരു എയർ ഹോസ്റ്റസ് നീരജ ബാനോട്ട് എന്ന് പറയുന്ന 21 വയസ്സുകാരി, അവൾ ഓടി നടന്ന് എല്ലാവരോടും ശാന്തരായിരിക്കും. ഈ വിഷമതകൾ ഒന്ന് കുറയ്ക്കുന്നതിന്, ലഘൂകരിക്കുന്നതിന് അവൾ എല്ലാവർക്കും സാൻഡ്വിച്ചും ചായയും കൊടുക്കുകയാണ്. പാസ്പോർട്ടുകളെല്ലാം അവർ കളക്ട് ചെയ്ത് അവൾ ഒളിപ്പിച്ചു വെച്ചു, കാരണം അമേരിക്കൻ പൗരന്മാരെ തിരിച്ചറിയാതിരിക്കാനായിട്ട്. 400 യാത്രക്കാരും 13 ക്രൂ മെമ്പേഴ്സുമുള്ള ഈ എയർക്രാഫ്റ്റിൽ നിന്ന് കുറെ ആളുകളെ അതിന്റെ എമർജൻസി വാതിലുകൾ തുറന്ന് രക്ഷപ്പെടുത്തി. ചിലരോട് അവൾ ആക്രോശിച്ചു, ഗെറ്റ് ഔട്ട്, വേഗം ഇറങ്ങി, വേഗം രക്ഷപ്പെട്ടുകൊള്ളുക. കോക്പിറ്റിൽ ഇരുന്നതായ പൈലറ്റും സഹ പൈലറ്റും അവരെ രക്ഷപ്പെട്ടു. അവസാനമായി ഇതിന്റെ ഉള്ളിൽ തന്നെ അനേകം ആളുകൾ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞു. ഇതാ 3 കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ നീരജ ബാനറ്റ് എന്ന 23 വയസ്സുകാരി കൈ ഒരു ഷീൽഡ് പോലെ വികസിപ്പിച്ച് അവളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. വെടി കിട്ടാതെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് വെടിയേറ്റ് അവൾ അവിടെ വീണു. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അശോക ചക്ര കിട്ടിയിട്ടുള്ള ഏക വനിത, ധീരതയ്ക്കുള്ള വനിത എന്ന് പറയുന്നത് ഈ ബാനറ്റാണ്. അതിനുശേഷം അവരുടെ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്തു. അമ്മ പറഞ്ഞു, ഇവള് ഹൈജാക്ക് ചെയ്യുമ്പോൾ എങ്ങനെന്തൊക്കെ ചെയ്യണമെന്നുള്ളത് എന്നോട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവളെ ഉപദേശിച്ചിട്ടുണ്ട്, മകളെ ഒരു ഹൈജാക്ക് ഉണ്ടായാൽ നീ എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊള്ളണം. യു ഹൈഡ് യുവർ സെൽഫ് ഓർ ടു കീപ് അവേ ഫ്രം സച്ച് തിങ്സ്. ബട്ട് ഷീ ഡിഡ് ദി അതർ വേ റൗട്ട്. ഞാൻ അവളോട് രക്ഷപ്പെടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ അവൾ അതിനെതിരെ കാണിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന് പറയാനായിട്ടുള്ളത്, ലോകത്തിൻ്റെ വില്ലിൽ നിന്ന് വിരുദ്ധമായ ഒരു ദൈവിക വില്ലിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് അപ്പോൾ മാത്രം ചെയ്യാവുന്നതാണ് ഷീ ഡിഡ് ദി അതർ വേ റൗണ്ട്. വ്യത്യസ്തമായി എല്ലാവരും രക്ഷപ്പെടുമ്പോൾ രക്ഷപ്പെടാതെ രക്ഷപ്പെടുത്തുന്നവരാണ് ക്രൈസ്തവൻ. ക്രൈസ്തവ സഭയിലെ അംഗങ്ങൾ നഷ്ടപ്പെടുന്ന ലോകത്തെക്കുറിച്ച് വിലപിക്കാതെ സ്വയം രക്ഷപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ ആത്മീയ ഗോളത്തിലെ വെറും ആൾക്കൂട്ടങ്ങളായി തരംതാഴും. അത് നിങ്ങൾ മാത്രമല്ല, ഞാനും അങ്ങനെ തരംതാണ് പോകും. നമുക്കൊരു ഉണർവ്, നമുക്കൊരു ഉന്മേഷം, നമുക്കൊരു എഴുന്നേൽപ്പ്, നമുക്ക് മുമ്പോട്ട് പോകാം. രണ്ടാമത് എഴുതിയിരിക്കുന്നത് 2004 ജൂലൈ മാസം 16-ാം തീയതി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്ത് കുംഭകോണം എന്ന സ്കൂളിൻ്റെ 1-ാം നിലയിൽ പഠിക്കുന്ന 90 കൊച്ചു കുഞ്ഞുങ്ങൾ കരിഞ്ഞ് ചാമ്പലായിപ്പോയി. ഇത് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലാണ്. സാറുമാർ പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കണം, ഞങ്ങൾ തീകെടുത്താൻ പോവുകയാണ്. ആ സാറുമാർ തിരിച്ചു വന്നില്ല. ഒരു കല്ലാശാരിയും 90 കുഞ്ഞുങ്ങളും കരിഞ്ഞ് കരിക്കട്ടകളായിപ്പോയി. ഹിന്ദുവിൻ്റെ അവസാനത്തെ വാക്ക്, എന്താ ഈ ടീച്ചേഴ്സ് മരിക്കാഞ്ഞത്? എവിടെയാണ് ഈ അധ്യാപകരുടെ ധാർമ്മികത? എവിടെ നിൽക്കുന്നു നീരജ ബാനോട്ടിൻ്റെ ആത്മീയത? ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും നീരജ ബാനറ്റുണ്ട്, സംശയം ഇനിയും വേണ്ട. ദൈവജനമേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നീരജ ബാനറ്റുണ്ട്. ഒറ്റ ചോദ്യം, ആർ യു റിയലി വിൽ ഫോർ ദാറ്റ്? അതിന് തയ്യാറാണോ? കർത്താവേ, ഈ വർഷത്തെ ഈ കൺവെൻഷൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഗെറ്റ് സെവന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെടേണ്ടുന്ന ഒരനുഭവമല്ല, അനിവാര്യമായിരിക്കുന്ന അനുഭവമാണ്. എന്തെന്നാൽ ഈ ക്രഷ്ഡ് ഒലിവ്, ഈ ചക്കിലിട്ട് ആട്ടി പിഴിഞ്ഞ് എടുക്കുന്ന ഈ ഒലിവ് ഓയിൽ പ്രകാശം തരുന്നു, മുറിവുണക്കുന്നു, പ്രചോദനം തരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ അമർന്നിരുന്ന് പ്രകാശബിന്ദുക്കളായി അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രകാശത്തിൻ്റെ മക്കളായി ലോകത്തിന് പ്രകാശം നൽകുവാൻ മാർത്തോമാ സഭയെ വിളിക്കുകയാണ്, അതിലെ ദൈവജനത്തെ വിളിക്കുകയാണ്, അതിലെ അച്ഛന്മാരെ വിളിക്കുകയാണ്, അതിൻ്റെ ബിഷപ്പന്മാരെ വിളിക്കുകയാണ്. ഇവിടെ നിന്ന് എഴുന്നേൽക്കണം,
നമുക്ക് അസ്തിത്വപരമായൊരു ഉണർവും വളർച്ചയുമാണ് ആവശ്യമായിട്ടുള്ളത്. പോകാൻ, എങ്ങോട്ട് പോകാൻ? യേശു ക്രിസ്തുവിൻ്റെ പാതയിലൂടെ പോകാൻ. ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ പാതയിലൂടെ പോയപ്പോൾ നമുക്ക് ഈ മാരാമൺ കൺവെൻഷൻ്റെ വചന കേൾവി കേട്ട് സീഹോറാശ്രമത്തിലും അങ്കോലയാശ്രമത്തിലും മറ്റ് സ്ഥലങ്ങളിലും എത്രയോ ആളുകൾ പോയി. സഭയുടെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രസംഗങ്ങൾ കേൾക്കുന്നുവെങ്കിലും സഭയുടെ ആശുപത്രികൾ അടഞ്ഞു പോകുന്നത്? ഞാൻ ഉൾപ്പെടുന്ന ഭദ്രാസനത്തിൽ ഒരു ആശുപത്രി, ഈ വാപ്പിലെ ആശുപത്രി ഡോക്ടേഴ്സ് ഇല്ലാതെ അടഞ്ഞു പോവുകയാണ്. നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാവരും അത് വരാത്തത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ അതിൻ്റെ വിശദീകരണത്തിലേക്കല്ല ഞാൻ പോകുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ വില്ലിലേക്ക് പ്രവേശിച്ചാൽ മഹത്വകാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എഴുന്നേൽക്കാം. യേശുവിൻ്റെ വഴി നോക്കുക. യേശുവിൻ്റെ വഴി അന്ത്യത്താഴം, മൗണ്ട് ഒലിവ് ആൻഡ് കാൽവറി ആൻഡ് ടു ദ കാഷ്വാലിറ്റീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് പോയി നല്ല കൂട്ടുകാരായി ദൈവത്തിൻ്റെ പ്രകാശം വരുത്തി പിഴിഞ്ഞെടുത്ത കറകളഞ്ഞ നല്ല തിരിവിളക്കുകളായി പ്രകാശം പരത്തുവാൻ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനെ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം.